ഏകദേശ നറേഷൻ ആയിരുന്നു. ഒരു 2.5 മണിക്കൂറോളം ഉള്ള ഭയങ്കര ഇതിൻ്റെ നറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിസിക്കൽ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എന്താ പറയുക, ഭയങ്കര പൊളിറ്റിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺവിക്ഷൻ അതിനകത്തുണ്ടായിരുന്നു. ഓരോ ഡയലോഗും വളരെ കെയർഫുള്ളി പ്ലേസ്ഡ് ആയിട്ടുള്ള ഡയലോഗുകൾ, ഇമോഷണൽ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള, കുറേ മനുഷ്യത്വം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെയുള്ള ഒരു കഥ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടു. ഗുണപതി എന്ന് പറഞ്ഞാൽ ഗുണം വരുത്തുന്ന പതി. നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ എന്തെങ്കിലും കേടുകെടുമതി കേവാലം വന്ന് ഭവിച്ചാൽ ഈ പതിയിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഗുണം കിട്ടുന്നത്. അതാണ് ഗുണം വരുത്തുന്ന പതി, ഗുണപതി അല്ല ഗണപതിയല്ല. അൻവർക്ക് കഥകളുടെ രാജാവാണ്. അതേ ഒറിജിനൽ ആയിട്ടുള്ള കഥകളും പിന്നെ കയ്യിൽ നിന്നിടുന്ന കഥകളും അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള കഥയും ഇവിടെ നിന്നുള്ള കഥകളുടെ കഥായുദ്ധമായിരുന്നു അവിടെ. അന്ന് റെക്കോർഡിങ്ങേ നടന്നില്ല. ഇവർ തമ്മിൽ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് അവസാനം വൈകുന്നേരം അങ്ങാണ്ടായി. ഇനിയിപ്പോൾ ഒന്നിപ്പോൾ വേണ്ടല്ലോ, ഇനിയിപ്പോൾ പാടാൻ രണ്ടു പേര് പാടാനെന്ന് നോക്കി പുള്ളി തിരിച്ചുപോയി. അപ്പോൾ അന്ന് പാടിയില്ല. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും വന്നിട്ടാണ് ആ പാട്ട് പാടുന്നത്. ആ പാട്ട് പാടുന്ന റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. ഒരു പുള്ളിയുടെ സ്റ്റാൻഡ്, അതിപ്പോൾ കുറച്ചൊന്ന് കുനിഞ്ഞ് ശരിക്കും ലൈവായിട്ട് പാടാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡിയോ സ്പേസ് എന്നുള്ളതൊന്നും പുള്ളി ബോദർ ചെയ്യാത്തൊരു സാധനമായിരുന്നു. ഭയങ്കര ഡിലൈറ്റ്ഫുൾ സൈറ്റ് ആയിരുന്നു കുട്ടപ്പമാഷ പാട്ട് പാടുന്നത് കേട്ടാ. പഴവെട്ട് എന്ന് പറയുന്ന പടത്തിലെ പാട്ടുകൾ എനിക്ക് എന്നും ഭയങ്കര സ്പെഷ്യലായിരുന്നു. എന്നെ ഒരുപാട് പഠിപ്പിച്ച ഒരു വർക്കായിരുന്നു. പാട്ടിൻ്റെ ഒരു ഐഡിയ അയച്ചു കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. കാരണം ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഡെപ്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സാധനമായിരുന്നു അയച്ചു കൊടുത്തിട്ട്. അപ്പോൾ തിരിച്ച് റിപ്ലൈ എന്ന് പറയുന്നത് ഇതാണ്, ഒരു തംസപ്പ് സ്മൈലി. ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് അയച്ചു കൊടുത്തത് ഇതാണ് അയച്ചു. അപ്പോൾ ഇതവന് വർക്കായോ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ കഥാപരമായിട്ടല്ലാതെ ഒന്നും അവിടെ നിന്ന് വരുന്നില്ല. അങ്ങനെ അടുത്ത പാട്ടിന് സിറ്റുവേഷനായി. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഞാനൊരു സാധനം ചെയ്തു. അപ്പോഴാണ് അവിടെ ഒരു നോ അവിടെ നിന്ന് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെയ്ത സാധനം അത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഓരോ പാട്ടുകളും അങ്ങനെ തന്നെ വളർന്നു വരികയായിരുന്നു. അപ്പം പാട്ടുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ തമ്മിലുള്ള റിലേഷനും ഭയങ്കരമായിട്ട് അടുത്തുകൊണ്ടിരുന്നു. ഇതിലെ പബ്ലിക് വീട് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ലിറിക്ക് എഴുതാൻ കൊടുത്തപ്പോൾ വന്ന ലിറിക്സ് എന്ന് പറയുന്നത് ഭയങ്കര സർക്കാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതിനകത്ത് കവിതയുണ്ട്, രാഷ്ട്രീയമുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, കാലികമായിട്ട് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ എക്സ്പീരിയൻസിൻ്റെ ആണെന്ന് തോന്നുന്നില്ല, ജീവിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ മാതിരി സിനിമ കണ്ടുള്ള എക്സ്പീരിയൻസ് അല്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തന്നെ കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ സാധനം കണ്ടിട്ട്. അതായത് ഒന്ന് ഒരു വീട് പൊളിച്ച് പണിഞ്ഞ് പുതിയൊരു വീടാക്കും പറയുമ്പോൾ ഒരൊറ്റ ലൈൻ്റെ തീരുന്ന പരിപാടിയാണ്. പക്ഷേ അതാ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിൽ നിന്ന് ഒരു ലൈവായിട്ട് നമ്മളൊരു വീട് പുതുക്കി പണിയെന്ന് കാണാൻ. ആ പാട്ട് മൊത്തം ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പാട്ടിൻ്റെ വിഷ്വലൈസേഷൻ, അതിൻ്റെ ബി ജി എമ്മിൽ വരുന്ന കോൺട്രാസ്റ്റ് ഓഫ് ഇമോഷൻസ്, ഒരാൾ സൈഡിൽ ഡാർക്കായിട്ടിരിക്കുന്നു, മറ്റൊരാൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ മൃഗങ്ങളുടെ ഓരോ ചേഷ്ടകളൊക്കെ ഭയങ്കര പറഞ്ഞ ഒരു പഞ്ചവടി പാലത്തിൻ്റെ ഒക്കെ ഒരു ബ്രില്യൻസ് ആ പാട്ടിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വലിയും എഡിറ്റിങ്ങും വരികൾ, അത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് അവർക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി മാറ്റി എഴുതി. അങ്ങനെയാണ് ഈ പബ്ലിക് വീട് എന്നുള്ള വാക്കൊക്കെ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. സർവാണി സദ്യ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിരുന്നു. ഓരോ പാട്ടും പുള്ളി വൈരാഗ്യ ബുദ്ധിയോടുകൂടി എഴുതുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ പാട്ടിൻ്റെ വിഷ്വലും എഡിറ്റിങ്ങും, ടോപ്പ് നോച്ച് എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്. ത
മ്യൂസിക്കൽ യൂണിവേഴ്സ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ സൗണ്ട്സ് ആണ് കൂടുതലും, ഇത് തിയേറ്റർ വാച്ചാണ്, സൗണ്ട് ആയാലും വിഷ്വലായാലും. കാരണം വെച്ചാൽ അങ്ങനെ തിയേറ്ററിലും അല്ലെങ്കിൽ നല്ല സ്പീക്കേഴ്സിലൊക്കെ കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസികളൊക്കെ തിരഞ്ഞു പിടിച്ച് യൂസ് ചെയ്യുകയും, ഈ ചെല്ലോ എന്ന് പറയുന്ന ഭയങ്കര ബേസായിട്ടുള്ള കുറേ ഇൻസ്ട്രുമെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെലഡി എന്നുള്ളതിനേക്കാൾ ആ ഇമോഷനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൂടുതൽ ട്രൈ ചെയ്തിരിക്കുന്നത്. ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ പടം ആയിരിക്കണം എന്നുള്ളൊരു കൺവിക്ഷൻ എല്ലാ സെക്ഷനിലും ഈ പടത്തിനകത്തുണ്ട്. വിഷ്വലി, സൗണ്ട് ആയാലും എഫക്ട്സ് ആയാലും എല്ലാത്തിലും അങ്ങനെ ഒരു നിർബന്ധം ലിജുവിന് ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ. പടവെട്ടെന്ന് പറയുന്ന സിനിമ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള മികച്ച വർക്കാണ്. പടം എന്ന് പറയുന്നത് എനിക്കൊരു മൈൽ സ്റ്റോൺ ആണ്. എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ ആം വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ്.